കാര്യത്തിൽ നമ്മുടെ കുടുംബത്തിൽ ഇസ്ലാമിക കുടുംബമാണ് ഇതൊക്കെ ശ്രദ്ധിക്കും. വേഷത്തിലും സംസാരത്തിലും വിദ്യാഭ്യാസത്തിൽ വരെ, അത് ഇസ്ലാം പ്രധാനം പഠിപ്പിച്ച കാര്യം, വിദ്യാഭ്യാസത്തിൽ വരെ. ഇപ്പൊ നമ്മളൊക്കെ വീട്ടിൽ ഒരു കുട്ടികൾക്ക് പരാതി പറഞ്ഞു, ഇങ്ങനെ മുമ്പിൽ വന്നിരുന്നപ്പോ, സാറേ എന്റെ ഉമ്മ എന്റെ കൂടെ ഇരിക്കാറില്ല, അല്ലെങ്കിൽ വാപ്പ ആരും എന്റെ കൂടെ പഠിക്കുമ്പോ ഇരിക്കാറില്ല. ചില മക്കളെ നിഷ്കളങ്കമായ സംസാരം, പഠിക്കാൻ നല്ല ഇൻട്രസ്റ്റ് ഉണ്ടാവും, എനിക്കൊരു സുരക്ഷിതത്വ ബോധം തോന്നും എന്റെ അമ്മ എന്റെ ഉപ്പ എന്റെ കൂടെ ഇരിക്കുമ്പോൾ. ഞാൻ ചോദിക്കട്ടെ രക്ഷിതാക്കൾ, നമ്മൾ എത്ര ആൾക്കാർ നമ്മളെ മക്കളെ പഠിക്കുമ്പോലെ കൂടെ ഇരിക്കലുണ്ട്? അവിടെ വായിച്ചൊക്കെ അവിടുന്ന് ഇവിടെ ഞാൻ ഒക്കെ വെച്ചിടന്നല്ലാണ്ട് നമ്മളാരും ഇരിക്കണം. കൂടെ ഇരുന്നിട്ട് ചീത്ത പറയാതെ ചെവി പിടിഞ്ഞ് തിരിക്കാതെ അവർക്ക് ആവശ്യമുള്ള വെള്ളവും ചായയൊക്കെ കൊടുത്ത് കൂടെ ഇരുന്നിട്ട് ഒന്ന് സമാധാനിപ്പിച്ച്, ഇനി അഥവാ പഠിഞ്ഞിട്ടില്ല സാരല്ലേ, ഇത് സ്വർഗത്തേക്ക് പോകാനുള്ള ഒന്നല്ലല്ലോ, ഈ ദുനിയാവ് തന്നെ അല്ലേ, ഇതൊക്കെ പറഞ്ഞൊന്ന് ആശ്വസിപ്പിച്ച് അങ്ങനെ പ്രോത്സാഹിപ്പിച്ച് നമ്മളാരും ഇരിക്കലുണ്ടോ? നമ്മുടെ മക്കളെ കൂടെ നമ്മൾ ഇരിക്കല. ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും ബയോളജി ആയാലും സുവോളജി ആയാലും ബോട്ടണി ആയാലും ഹിസ്റ്ററി ആയാലും ജോഗ്രഫി ആയാലും മൈക്രോളജി ആയാലും മൈക്രോ ഏത് കോഴ്സ് ആകട്ടെ ഏത് സിലബസ് ആകട്ടെ, നമ്മളതിൽ കൂടെ ഇരിക്കലുണ്ടോ? ഇല്ല. ഒരു സാധനത്തിന് കൂടെ ഇരിക്കൂല, ഖുർആൻ സുന്നത്ത് നമ്മക്കെന്നെ അറിയില്ല. പിന്നെ ഇങ്ങനെ ഓലം പോയിട്ട് നമ്മള് ഓലപ്പോ നമ്മള് നമ്മക്കെന്നത് എന്താന്ന് അറിയില്ല. ഈ ഖുർആൻ ഇങ്ങനെ അട്ടിച്ച് പഠിച്ചവനെ ഇനിയിപ്പോ ഇതൊക്കെ റമളാനിൽ ഉപയോഗിക്കാനുള്ളതാണല്ലോ, അങ്ങനെ നമ്മളെ ആൾക്കാരെ ചിന്ത. ഇത് കണ്ടാ തന്നെ അല്ലേ, ഏതെങ്കിലും ഒരു ഖുർആൻ ക്ലാസ് ഇവിടെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടോ, നിർത്തിച്ചിട്ടുണ്ടാവും. അങ്ങനെ തന്നെയല്ലേ ക്യു എച്ച് എൽ എസ് നിർത്തിച്ചിട്ടുണ്ടാവും. നല്ല ഉഷാറാ നമ്മള്, റമളാൻ മാസം വന്നാൽ തന്നെ ക്യു എച്ച് എൽ എസ് നിർത്തിയേക്കണ്ടത്. അപ്പൊ ഈ അർത്ഥത്തിലൊക്കെ കുടുംബത്തിൽ ഇടപെടണം നമ്മൾ ഓരോ മേഖലയിൽ. ഇസ്ലാമിക കുടുംബത്തിലെ രക്ഷിതാക്കൾക്ക് അത്ര ബോധം ഉണ്ടാവും. അങ്ങനെ ശ്രദ്ധിക്കുന്ന കുടുംബത്തിലെ രക്ഷിതാക്കളുടെ മക്കളിലെ അള്ളാഹുവിനെ പറ്റിയുള്ള കൃത്യവും കണിശവുമായ ബോധം ഉണ്ടാകുള്ളൂ. അവർക്ക് ഈ ലോകത്ത് വിജയിക്കാൻ പറ്റുള്ളൂ. ഭൗതികമായ വിജയത്തെ പറ്റിയല്ല, ആത്യന്തികമായ വിജയത്തെ പറ്റി. ഞാൻ അവസാനിപ്പിക്കാൻ പോകുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് വാക്കുകൂടി. ഇങ്ങനെ നമ്മൾ എല്ലാ അർത്ഥത്തിലും നന്മ നൽകി വളർത്തിക്കൊണ്ടുവരുന്ന മക്കളിലെ നമുക്ക് പ്രതീക്ഷയുള്ളൂ. നിങ്ങൾ ആലോചിച്ചു, നമ്മളിന്ന് കൊടുക്കുന്ന ഏത് വിദ്യാഭ്യാസത്തിന്റെയും അവസാനം ഏതുവരെ അറിയോ? ഹത്ത സുർത്തുമുൽ മഖാബിർ. എഞ്ചിനീയർ ആണ് കബർ വരെ, ഡോക്ടറാണ് കബർ വരെ, ഫിലോസഫറാണ് കബർ വരെ, പ്രൊഫഷണലാണ് കബർ വരെ, ഏത് കോഴ്സും കബർ വരെ, ഏത് ജോലിയും കബർ വരെ, ഏത് സംവിധാനവും കബർ വരെ. എന്നാൽ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അത് അടിസ്ഥാനപരമായി പഠിച്ച റബ്ബ് ഉദ്ദേശിക്കുന്ന സമയം അത്രയും. അടിസ്ഥാനപരമായി നമ്മുടെ മക്കൾക്ക് കൊടുക്കേണ്ട കോഴ്സ് ഖുർആനും സുന്നത്താണ്. ഞാൻ ഇന്നലെ തിരൂര് ദാറുൽ ഖുർആൻ എന്ന് പറഞ്ഞൊരു ഖുർആൻ ഹിഫ്ല കോഴ്സിന്റെ കേന്ദ്രത്തിൽ ചെന്നപ്പോൾ അവിടെ കണ്ടു, വിശുദ്ധ ഖുർആന്റെ പഠനത്തോടൊപ്പം സ്വഭാവ പെരുമാറ്റ ധാർമ്മിക പാഠങ്ങൾ കൂടി നൽകുന്നു. മക്കൾക്ക് നൽകണ്ട സ്വഭാവ പെരുമാറ്റ ധാർമ്മിക വേഷമര്യാദകൾ എല്ലാത്തിലും, സ്വഭാവത്തിലും വേഷത്തിലും ഒക്കെ ഒരു ഇസ്ലാമിക കോഡ്. ഇസ്ലാമിക കുടുംബത്തിൽ മാത്രമേ അത് ഉണ്ടാവുള്ളൂ, ഇസ്ലാം അല്ലാത്ത കുടുംബത്തിലുണ്ടാവില്ല. മുസ്ലിം ആയിരിക്കും, പക്ഷെ അവന്റെ കുടുംബത്തിൽ ഉണ്ടാവില്ല. അവന്റെ ഭാര്യക്കും അവന്റെ രീതിയും ഒക്കെ വ്യത്യസ്തമായിരിക്കും. ആൺകുട്ടികളെ വേഷം പോലും മോശം. അപ്പൊ ഞാൻ ഒരു പക്ഷേ ഈ ഇരിക്കണവരിൽ പോലും ഉണ്ടാകാം, ഇറുകി പിടിച്ച് ഞെരിയാണിക്ക് താഴെ വസ്ത്രം ധരിച്ച പാന്റ് ധരിച്ച ഒരുപാട് ആൺകുട്ടികളുണ്ടാകാം. എന്തുകൊണ്ടെന്നറിയോ? അവർക്കതിനെപ്പറ്റി അറിയില്ല, രക്ഷിതാക്കളും അതിനെപ്പറ്റി ബോധമല്ല. ഒരു ചെറിയ കുട്ടികൾക്കും ഇങ്ങനെ പോവാണ്. അപ്പൊ നോക്കുമ്പോൾ അവന്റെ പാന്റ് ഒരു അഞ്ചിട്ട് മടക്ക് മടക്കിയേക്കണം. അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ടും ആലോചിച്ച് നോക്കി പഠിച്ചു, എന്തിനാപ്പൊ ഈ ചെറിയ കുട്ടിക്ക് ഇങ്ങനെ മടക്കിച്ച പാന്റ്? അവ ചോദിച്ചപ്പോ പറഞ്ഞ എന്താ വെച്ചാല്, അവന് വലുതാകല്ലേ, അടുത്തോലം കൂടി ഇട്ട് കൊടുക്കണ്ടേന്ന്. ഏയ്, അടുത്തോലം കൂടി ഇട്ട് കൊടുക്കാനേ. അപ്പൊ ഞാൻ ഒരു കുട്ടിനോട് ഒരുക്കി ചോദിച്ചു, വേറെ മോനോട്, അല്ല മോനെ ഇജ്ജ് ഒരു പാന്റ് എത്ര മാസം ഇടുന്നു? ഏറെ രണ്ടോ അല്ലെങ്കിൽ രണ്ടര ഇതാണ് മടക്കി ചേർക്കണം. എന്നിട്ട് അടുത്ത മാസം അടുത്ത കൊല്ലത്ത് കിടാലത്തരുത് മടക്കി ചേർക്കണേ. അപ്പൊ ഇതല്ല സംഗതി, ഇതൊന്നല്ല, ഇതൊന്നല്ല. പടച്ച റബ്ബിന്റെ പ്രവാചകൻ പഠിപ്പിച്ച തത്വത്തെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ താല്പര്യമില്ലാത്ത കുടുംബത്തിലെ ആളുകൾ അവരനുഭവിക്കുന്നു ദുരന്തങ്ങളായി, ഒളിച്ചോട്ടങ്ങളായി, ചാടിപ്പോകലുകളായി, പീഡനങ്ങളായി, അപഹാസ്യങ്ങളായി, അപമാനങ്ങളായി. സ്വന്തം പിതാവ്, സ്വന്തം പിതാവിന്റെ പുറകെ ബൈക്കിൽ ഒരങ്ങാടിയിലേക്ക് ബസ് സ്റ്റോപ്പിലേക്ക് കടന്നു പോവുകയും അവിടെ പിതാവിന്റെ പുറകിൽ നിന്നിറങ്ങി പിതാവിനോട് ടാറ്റ പറഞ്ഞിട്ട് ബസ്സിലേക്ക് കയറുകയും എന്നിട്ട് പിതാവ് അങ്ങ് തിരിഞ്ഞു പോന്നിട്ട് ഏകദേശം 1 കിലോമീറ്ററിനപ്പുറത്ത് ബസ്സിൽ നിന്ന് അവൾ ഇറങ്ങുകയും ഇസ്ലാമിന്റെ കോഡുള്ള അവളുടെ വേഷം അകങ്ങ് വലിച്ചൂരിയിട്ട് തന്റെ ബാഗിലേക്ക് വെക്കുകയും പുറകെ വരുന്ന ഒരു ബൈക്കുകാരന്റെ പുറകിൽ അങ്ങ് തമിഴ്നാടുള്ള ഏതോ ഒരു കോളേജിലേക്ക് അവന്റെ വിരിമാറിലൂടെ ചുറ്റിപ്പിടിച്ച് അവളങ്ങ് യാത്രയാവുകയും ഒരു ദിവസം അവളെ കാണാനില്ലെന്ന ഒരു ദുരന്തപൂർണമായ വാർത്ത കേട്ടിട്ട് ഈ മാതാപിതാക്കളുടെ നെഞ്ചകം പൊട്ടുകയും ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങൾ മുസ്ലിം കുടുംബങ്ങളിലെ നിത്യേന വാർത്തകളായി നമ്മൾ കേൾക്കുന്നു. സഹോദരങ്ങളെ, ചാടിപ്പോക്കിന്റെ പെൺകുട്ടികൾ എത്രയാ മുസ്ലിം സമൂഹത്തിൽ. ഇന്ന് എനിക്ക് വ്യക്തിപരമായി പരിചയമുള്ള ഒരു കുടുംബമുണ്ട്.
രണ്ട് കൂട്ടരും ഖുർആൻ ക്ലാസ് പോണരാ, വാപ്പിമ്മക്ക് ഖുർആൻ ക്ലാസ് പോണരാ. പക്ഷെ മോളിൽ മാത്രമേ ക്വാളിറ്റി ഇല്ല. പക്ഷെ അവള് പോകാൻ ഒരു കാരണം ഉണ്ടായിരുന്നു, എന്തറിയോ? ഒരു കാരണം ഉണ്ടായിരുന്നു, ഉമ്മാന്റെക്കൊന്നും ഉപ്പാന്റെക്കൊന്നും സ്നേഹം എന്താന്നുള്ളത് കുട്ടി അറിഞ്ഞിട്ടില്ല. കുട്ടിക്ക് സ്നേഹം കിട്ടിയത് പൊരയില് മറ്റേ വാതിലും ചെല്ലും നന്നാക്കാൻ വേണ്ടി വന്ന ആശാരി ചെറുക്കൻ്റെക്കെന്നാ. ഇന്ന് വലിയ യാതൊരു അഡ്രസ്സും ഇല്ല. കോടതി ചെന്നപ്പോൾ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല, നിങ്ങൾ എന്നെ സ്നേഹിച്ചിട്ടില്ല, സ്നേഹം പെടുന്നതാണ്, ഞാൻ അവിടെ പോവാണെന്നാണ്. അസ്സലാമു അലൈക്കും. അവിടെ ഉള്ള സലാം പറഞ്ഞാ ആലോചിച്ചോക്കെ, എത്രയും വലിയ സംഭവങ്ങൾ, ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്.